പ്രതിസന്ധികളെ മനോധൈര്യം കൊണ്ട് നേരിടുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒരു യാത്രയിലാണ് ഇന്ന് അരൂർ സ്വദേശി സുനിതയെ നമ്മൾ കണ്ടത്. പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആ യാത്രയ്ക്കൊടുവിൽ അതിജീവനം ഉണ്ടാകും എന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. സുനിതയുടെ ജീവനും ജീവിതവുമാണ് ഈ ഇരിക്കുന്ന രാജേന്ദ്രൻ. ആ ജീവനെ ഇന്ന് ജീവിതത്തോട് ചേർത്ത് നിർത്താനായി സുനിതയൊരു യാത്രയിലാണ്. ജീവന്റെ പാതിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സുനിത ഇങ്ങനെ കായലിൽ മുങ്ങിത്തപ്പുകയാണ്. കക്കവാരി ജീവിതം കരുപ്പിടിപ്പിക്കേണ്ട, പക്ഷെ തന്റെ പ്രാണനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കണം. വാരിയെടുക്കുന്ന കക്കയിലധികവും തോടുപൊട്ടി ചത്തുകിടക്കുകയാണ്. ചിലപ്പോൾ വേമ്പനാട്ടുകായൽ ഇങ്ങനെ സുനിതയെ നിരാശപ്പെടുത്തും. പിന്തിരിഞ്ഞു പോകുവാൻ കഴിയില്ലല്ലോ, കാരണം അവൾ കായലാഴങ്ങളിൽ മുങ്ങി കക്കവാരുന്നത് രോഗിയായ ഭർത്താവിന്റെ ചികിത്സയ്ക്കു വേണ്ടിയാണ്, അന്നുള്ള അന്നത്തിനു വേണ്ടിയാണ്, മകളുടെ പഠനത്തിനു വേണ്ടിയാണ്. പിന്നെ 5 മണിക്ക് പോയിട്ട് വാരി കൊണ്ടുവന്ന് പുഴുങ്ങി രണ്ടുപേരും കൂടെ അത് കൊണ്ടുപോയി വിൽക്കുക, വരിക ഡയാലിസിസിനാക്കിയിട്ട് വരിക, പോയി ഗവൺമെൻറ് ആശുപത്രി അല്ലാത്തത് കൊണ്ട് ഡയാലിസിന് കൊണ്ട് ആക്കിയിട്ട് ഓടി വരാം. ഓടി വന്നിട്ട് കക്കാർച്ചി കൊടുത്തിട്ട് തിരിച്ച് ചെന്ന് കൊണ്ടുവരാം. അപ്പോൾ കക്കാർച്ചി കൊടുക്കുന്ന പൈസയൊന്നും ഡയാലിസിന് കഴിഞ്ഞ് കൊണ്ടുവരാനോ വണ്ടിക്കാശോ ഒന്നിനും ആവില്ലെങ്കിലും ഒരാശ്വാസം. ഹൃദയ സംബന്ധമായ അസുഖത്തിനൊപ്പം ഇരുവൃക്കകളും തകരാറിലായ ഭർത്താവ് രാജേന്ദ്രന് ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യണം. വാരിയെടുക്കുന്ന കക്കയെ പുഴുങ്ങി കവറിലാക്കി വിറ്റാൽ കിലോയ്ക്ക് 50 രൂപ കിട്ടും. രാജേന്ദ്രന്റെ ചികിത്സയും മകളുടെ പഠനവും ഇന്ന് പ്രതിസന്ധിയിലാണ്. എല്ലാം ശരിയാകും, എല്ലാം നല്ല പ്രതീക്ഷയിലാണ്. ശുഭപ്രതീക്ഷ, വിശ്വാസം. രാജേന്ദ്രനെ ഇങ്ങനെ ചേർത്തു പിടിച്ച് സുനിതയ്ക്കിനിയും മുന്നോട്ട് പോകണം. ജീവിതത്തിൽ ഇന്ന് പ്രതിസന്ധികളേറെയാണ്, എങ്കിലും പ്രതീക്ഷയുണ്ട്. തൻ്റെ ജീവന്റെ പാതിക്കു കരുതലേകാൻ സുനിത ഇങ്ങനെ വേമ്പനാട്ടുകായലിൽ മുങ്ങിത്തപ്പുകയാണ്. ക്യാമറാമാൻ VS രാഹുലിനും സുമേഷിനുമൊപ്പം വിനീത VG 24 കൊച്ചി.